السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، ارحم الراحماയ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ, ബയാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിൻ്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാൻ സമയമില്ല. 10 മണിയാകുമ്പോഴേക്ക് സംസാരവും ദ്വായവും എല്ലാം കഴിയണം. ഏകദേശം 9 മണി കഴിഞ്ഞ ഈ സമയം, അതുമാത്രമല്ല ദിവസങ്ങളായി നമ്മുടെ പരിപാടി നടക്കുന്ന ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ സദസ്സിൽ നടത്തുകയും ഇന്നേ ദിവസം അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ദുആ ചെയ്ത് പൂർത്തീകരിക്കലാണ് സംഘാടകരും കൂടിയ ജനങ്ങളും. അങ്ങനെയാണ് നമ്മുടെ ഈ സംഗമം, ഈ ഒത്തുചേരൽ. അള്ളാഹു ഖബൂൽ നൽകുമാറാകട്ടെ. എന്ത് ഹൈറായ നീയത്തോടെ ഈ ഈ മജിലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട ധാരാളം ആളുകൾ. ഞാനിപ്പോൾ ഈ സ്റ്റേജിലെത്തുന്ന തൊട്ട് മുമ്പ് വൈലത്തൂർ മാനുപ്പ ഹാജി മിംസ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് അത്യാസന്ന നിലയിൽ വളരെയധികം പ്രയാസത്തോടെ വയറ് വീർത്തുമുട്ടിയ നിലയിൽ വെള്ളം പോലും ഇറങ്ങാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ റബ്ബേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇന്നലെയും ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ എത്ര ചെറിയ മക്കളാണ്, 4 മാസം പ്രായമുള്ള, പ്രസവിച്ചിട്ട് 4 ദിവസം മാത്രമായ, അങ്ങനെ 4 വയസ്സും അങ്ങനെ ചെറിയ പ്രായത്തിലും യുവത്വത്തിലും പ്രായാധിക്യത്തിലും ക്യാൻസർ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഹോദരിമാർക്ക് ബ്രസ്റ്റിലും അതുപോലെ ശരീരത്തിൻ്റെ സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ട് വളരെയധികം സങ്കടപ്പെട്ടു ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, ഈ മജ്ലിസ് നീ കബൂലാക്കി. ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ചെറിയ കാല ജീവിതം എവിടെ ഉള്ളൂ. തങ്ങളും മറ്റുള്ള ആളുകളും എല്ലാം ബയാർ സ്വലാത്തിന് സ്ഥിരമായിട്ട് വരുന്ന, വർഷങ്ങളായി ബയാർ സ്വലാത്ത് ഒരു സ്വലാത്തും മുടക്കാതെ വരുന്ന നാട്ടുകാരാണ്. നമ്മുടെ തങ്ങളൊക്കെ എല്ലാ സ്വലാത്തിനും നേരത്തെ ഉണ്ടാകും. ശംസുദ്ദീൻ അടക്കം ധാരാളം ഈ മാക്കുവിൽ പീടികയിലെ ഇവിടുന്ന് തന്നെ ധാരാളം ബസ്സിലും മറ്റുമായി വരുന്ന ധാരാളം നമ്മുടെ സ്നേഹികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ ചെറിയ കാല ജീവിതം വളരെ നശ്വരമാണ് ഇവിടുത്തെ ജീവിതം. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ, ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ പലവരും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉഷാറിലുണ്ടാവും. പക്ഷേ അടുത്തറിയുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങളും വേദനകളും ആയിരിക്കും. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഈമാനുള്ള ആളുകൾക്ക് പരീക്ഷണങ്ങൾ കൂടുതലാണല്ലോ. അമ്പിയാക്കൾ കടുകടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ തരണം ചെയ്ത നേതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെപ്പോലെ ഒരു പരീക്ഷണം ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല. പല നിലക്കും അവിടെ നിന്ന് വിഷമിച്ചുപോയി. സ്വന്തക്കാരെ കൊണ്ട് പ്രയാസപ്പെട്ടു, കുടുംബക്കാരെ കൊണ്ട് വിഷമിച്ചു, നാട്ടുകാരെ കൊണ്ട് പ്രയാസപ്പെട്ടു. പല ആരോപണങ്ങളും കുപ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും. റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾ നടത്തി എത്രത്തോളം അന്നം മുടക്കി, വെള്ളം മുടക്കി, നാടുകടത്തി, കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, എന്തെല്ലാം സഹിച്ചു അവിടുന്ന്. പക്ഷേ അവിടുന്ന് പ്രയാസപ്പെട്ടില്ല, അവിടുന്ന് വിഷമിച്ചില്ല, അത് കാര്യമാക്കിയില്ല. എന്നാലും സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലതും പലതും പല അപവാദങ്ങളും കുപ്രചരണങ്ങളും വളരെയധികം വേദനിക്കുന്ന നിലക്ക്, മോശപ്പെടുത്തിയ നിലക്ക് തങ്ങളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പല പോസ്റ്ററുകളും മതിലിൽ പതിയാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കരയുന്നത് അള്ളാഹുവിന് സഹിക്കോ? അവിടുന്ന് വിഷമിക്കുന്നത് അള്ളാഹ്ക്ക് സഹിക്കോ? ഇടപെടുന്നു ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല, പറഞ്ഞു വിടുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വന്നു പറയാണ് ഫലാ യഹസുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നബിയേ, തങ്ങൾ വിഷമിക്കല്ല, വേദനിക്കല്ല. ആ ശത്രുക്കൾ എന്ത് പ്രചരിപ്പിച്ചാലും, അവർ എന്ത് തന്നെ പറഞ്ഞു വരുത്തിയാലും, അവരുടെ ഉള്ളിലിരിപ്പ് ഖാലിഖായ റബ്ബിനറിയാം. അതുകൊണ്ട് തങ്ങളതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് തന്നെ എത്ര പ്രയാസപ്പെട്ടു പോയി, എത്ര വിഷമിച്ചുപോയി. ചെറുപ്രായത്തിൽ തന്നെ ആൺമക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിലേക്ക് മടക്കിയത് നമുക്കറിയാം. അപ്പോഴും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആരും തളർന്നു പോകണ്ട. പലരും ചിന്തിക്കും, ഞാൻ തഹജ്ജുദും ദുഹായും ഉൾപ്പെടെ റവാത്തിബ് സുന്നത്ത് ഉൾപ്പെടെ യൗമുൽ ഖമീസിലും ഇസ്നൈനിയിലൊക്കെ തിങ്കളും വ്യാഴമൊക്കെ നോമ്പ് പിടിച്ച് അങ്ങനെ ഇനിയിപ്പോൾ റജബ് മാസമാണ് വരുന്നത്. റജബ് 1 മുതൽ നോമ്പ് പിടിക്കാൻ തുടങ്ങി, ഷവ്വാലിൽ 6 നോമ്പ് പൂർത്തീകരിച്ച്, അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് തന്നെ കടുത്ത പരീക്ഷണം, വലിയ രോഗം, കടം, മറ്റു പ്രയാസം, താങ്ങാൻ പറ്റാത്ത നിലക്ക്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണങ്ങൾ നൽകുന്നത് അവർക്ക് ദറജ ഉയർത്തിക്കൊടുക്കാനാണ്, അവർക്ക് ദോഷം പുറത്തു കൊടുക്കാനാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ കാലിൽ മുള്ള തറച്ചാൽ പോലും, മനസ്സ് വേദനിച്ചാൽ പോലും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണത്തിൽ സബ്ർ ചെയ്യുന്നു എന്ന കരുത്തുണ്ടാകുമ്പോൾ അള്ളാഹു അവർക്ക് വലിയ സ്ഥാനം നൽകുന്നു, അവർക്ക് അള്ളാഹു ദോഷം പുറത്തു കൊടുക്കുന്നു. സ്വർഗത്തിൽ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആയത്തും അതീത്തൊന്നും ഓതി പറയാൻ സമയമല്ല. വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നല്ല പരീക്ഷണം അല്ലാഹു കൊടുക്കും. നിങ്ങളെ പേടി കൊണ്ട് അള്ള പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് അള്ള പരീക്ഷിക്കും, കൃഷിനാശം കൊണ്ട് അള്ള പരീക്ഷിക്കും, സാമ്പത്തിക തകർച്ച കൊണ്ട്, മക്കളെ മരിപ്പിച്ചിട്ട്, പല രൂപത്തിലും അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ തളർന്നു പോകണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ള പറയാണ്, അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് തങ്ങൾ സന്തോഷം പറഞ്ഞു കൊടുത്തോ. വബശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളോട് നബിയേ തങ്ങൾ സന്തോഷം പറയൂ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ അപ്പോൾ നല്ല സബർ വേണം. സബർ ചെയ്യുന്ന ആളുകളെ കൂടെ അല്ലാഹു ഉണ്ട്. ഏത് വിഷമം വന്നാലും അള്ളാഹുവിൽ അങ്ങ് തവക്കുലാക്കുക. അള്ളാഹു എന്ത് നിശ്ചയിച്ചു അതങ്ങ് നടക്കും, അതിനപ്പുറം ഒന്നും നടക്കൂല. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ എന്ത് വേണം? ഏത് വിഷമഘട്ടത്തിലും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് റബ്ബിൽ തവക്കുൽ ചെയ്താൽ ഹസ്ബി അല്ലാഹ്, റബ്ബ് ഖായിബാക്കൂല. അപ്പോൾ രോഗം വന്നിട്ട്, ക്യാൻസർ പിടിപെട്ട്, കിഡ്നി തകർന്നിട്ട്, എന്നെ UAE നിന്ന് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, 7 മാസം പ്രായമായ കുട്ടിയാണ്, കഴിഞ്ഞ ആഴ്ചയിൽ വന്നിരുന്നു. ആ കുട്ടിയുടെ 2 കിഡ്നിയും പ്രശ്നമാണ്. ഇനി എങ്ങനെങ്കിലും 1 കിഡ്നി തന്നെ മാറ്റിവെച്ചാലും 5 വയസ്സ് വരെ ജീവിക്കുമോ എന്ന പ്രതീക്ഷ പോലും പറയാൻ പറ്റില്ല എന്ന നിലക്കാണ് ഡോക്ടർമാർ. വളരെ സങ്കടപ്പെട്ടു ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ സ്വലാത്തിന് 21-ാം തീയതി ബായാറിൽ ആ കുട്ടിയുടെ ബാപ്പ വരുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവേ, ആജിലായ ഷിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. പല രോഗങ്ങളുണ്ടാകും, പല വിഷമങ്ങളുണ്ടാകും, കടങ്ങളെ കൊണ്ടും മറ്റും ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദോഷം പൊറുക്കാനും ദറജയേറ്റി കൊടുക്കാനും, അതേസമയം ധിക്കാരികളെ സംബന്ധിച്ച് ധിക്കാരികളെ അള്ളാഹു പാഠം പഠിപ്പിക്കാനും കടുകടുത്ത പരീക്ഷണങ്ങൾ നൽകും. അതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അശദ്ദുൽ ബലായി, ഏറ്റവും കൂടുതൽ പരീക്ഷണം അമ്പിയാക്കൾക്കാണ്, ഔലിയാക്കൾക്കാണ്, പിന്നെ അതിനോടടുത്തടുത്ത ആളുകൾക്കാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നാം എന്തു വേണം? ഈ ചുരുങ്ങിയ കാല ജീവിതം ഇത് വളരെ നശ്വരാണ്. ഈ ജീവിതം നമുക്ക് ശാശ്വതമായ ലോകത്ത് അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ച സ്വർഗം സമ്പാദിക്കാനായിരിക്കണം നമ്മുടെ ഈ ഉംറിലെ ഈ ആയുസ്സിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അതറിഞ്ഞ മഹാന്മാർ നമുക്ക് നൽകിയ സന്ദേശം അതാണ്. അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ് കമാ ഖാല തആലാ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഈ ദുനിയാവ് നശ്വരമാണ്, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഹുലൂദ്, നിലനിൽക്കുന്ന ലോകം, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാൻ, അവിടെ മഹാന്മാരെ ജിവാറിൽ സ്വർഗം സമ്പാദിക്കാൻ മുസ്ലിമീങ്ങളെ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം ആ നിലക്ക് നാം ക്രമീകരിക്കണം. അതിന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അതിന് ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം, മുസ്ലിമായി ജീവിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ്വ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. ജാഹിലിയ കാലഘട്ടത്തിലെ വിഷയങ്ങൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാം പൂർണ്ണമായി അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഖുർആൻ്റെ നിർദ്ദേശമുണ്ടാകുമ്പോൾ, മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് നമ്മുടെ നിസ്കാരത്തിലും അതന്നെ. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് തക്ബീർ പറഞ്ഞിട്ട് ദുആഉൽ ഇഫ്തിദാഹൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരവും ഹജ്ജ്, ഉംറ, സിയാറത്ത്, സകല കർമ്മങ്ങളും എല്ലാം ജീവിതവും മരണവും ഉൾപ്പെടെ ആർക്കാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ സ്വഭാവം എന്താ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്കിങ്ങനെ തന്നെ, അങ്ങനത്തെ ശാപവാക്ക് പറയൂല. അവരെന്ത് പറയും? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ إنا لله وإنا إليه راجعون. അവർക്കൊരു മുസീബത്തെത്തിക്കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പ്രയാസമെത്തിയാൽ അവരെ വായിൽ നിന്ന് വരുന്ന സംസാരം എന്താ? അവരെന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുക്കുള്ളതാണ്, ആ അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കം. അതേ, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ നിലക്ക് മുസ്ലിമായി അല്ലാഹുക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് തന്നെ അങ്ങനെ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിം മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. സ്വന്തം നാവ്, ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? ആ രൂപത്തിൽ ഒരാളുടെ ജീവിതം എപ്പോഴാണ് ക്രമീകരിക്കുന്നത്? എപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ജീവിതം ഒരാളിൽ മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, ഒരാളെയും ഇൻസൾട്ടാക്കി പറയണ്ട. പലവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക. പരിഹാസങ്ങൾ കേട്ട് ചിരിക്കുന്ന ആളുകൾ എത്ര? ഇന്ന് വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കാലമാണല്ലോ. പരിഹാസങ്ങൾ ഇങ്ങനെ കേട്ട് അതിങ്ങനെ ആസ്വദിക്കുക. അതിൻ്റെ ഗൗരവം അറിയോ? കള്ള് കുടിക്കുന്ന ആളുകൾക്ക് വലിയ ശിക്ഷ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലേ? പലിശക്കാർക്ക് വലിയ ശിക്ഷ ഉണ്ട്, വ്യഭിചാരികൾക്ക് വലിയ ശിക്ഷ ഉണ്ട്, അതുപോലെ മോഷണം ഉൾപ്പെടെ തെറ്റുകൾക്ക് വലിയ ശിക്ഷ ഉണ്ട്. എന്നാൽ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആളുകളെ ശിക്ഷയെ സംബന്ധിച്ച് മാത്രം അതിൻ്റെ ഗൗരവം അറിയിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വലിയ സൂറത്ത് തന്നെ അവതരിച്ചു. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ആ സൂറത്ത് വിശദീകരിക്കാൻ നിന്നാൽ ഇന്നും നാളെയും വിശദീകരിച്ചാൽ മതിയാവില്ല. പരിഹസിക്കുന്ന ആളുകൾക്ക്, കളിയാക്കുന്ന ആളുകൾക്ക്, അത് ആസ്വദിക്കുന്ന ആളുകൾക്ക്, അതുമായി ഇടപെടുന്ന ആളുകൾക്ക് അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചാണ് ആ സൂറത്ത് ചർച്ച ചെയ്യുന്നത്. വലിയ സംഭവമാണ്, വലിയ തെറ്റാണ്. നമ്മൾ നിസാരമായിട്ട് കാണും. നമുക്ക് വലിയ ആസ്വാദനം ഒരാളെ കളിയാക്കുന്നത് ഇങ്ങനെ കാണാൻ, പരിഹാസം ഇങ്ങനെ കേൾക്കാൻ, അതിങ്ങനെ ആസ്വദിക്കാൻ. അത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. മുസ്ലിം അത്തരക്കാരിൽ പെട്ടവർ അല്ല. അത് ഈമാനുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ അമൽ പൊളിഞ്ഞു പോകുന്ന വിഷയമാണ്. നമുക്ക് സ്വർഗം തടസ്സമാകുന്ന വിഷയമാണ്. കാലാകാലം നരകത്തിലകപ്പെടാൻ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഗുരുതരമായ തെറ്റാണ് പരിഹാസം. ആ പണിക്ക് പോകണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, തമ്മിൽ തെറ്റിക്കണ്ട, പാര വെച്ച് നടക്കണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമായ കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരു വർഗീയ, തീവ്രവാദ, ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കണ്ട. ധാരാളം സഹോദരിമാർ എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്നു, നേർക്ക് നേരെയും ലൈവിലുമായിട്ട്. എല്ലാവരോടും ഞാൻ പറയുന്നു, ഓ മുസ്ലിമീങ്ങളെ, മഹാന്മാരുമായി വലിയ ബന്ധം സ്ഥാപിക്കുക. സ്വാലിഹ്യങ്ങളുമായി അവരോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ നിലനിർത്തുക. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹ്യങ്ങൾ, അവരുടെ മദ്ഹുകളും അവരെ മൗലിദ്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. മൗലിദൊക്കെ വീട്ടിൽ നിന്ന് പാടെ എടുത്തുപോയി. ബദരിയത്ത്, അസ്മാ ഉൽ ബദർ, നഫീസത്തുമാല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളെ പ്രശംസിച്ചുള്ള മൗലിദുകളും മാലകളും അതൊന്നും ഇന്ന് അതുമായിട്ട് ഇടപെടാൻ സമയമില്ല. മറ്റുള്ള തോന്നിവാസങ്ങളിൽ മാത്രം മുഴുകിയിട്ട് ഈ വാട്സാപ്പിൽ അതിലങ്ങ് ലയിച്ച ആളുകൾക്ക് പിന്നെ ഒന്നിനും സമയമില്ല. എവിടെ പോയാലും മരിച്ചോടുത്ത് ചെന്നിരുന്നാലും മയ്യത്തെടുക്കാനൊരു 5 മിനിറ്റ് വേണം. ആ സമയവും ഫോണിങ്ങനെ മറിച്ച്, എവിടെ ചെന്നാലും അതിങ്ങനെ തോണ്ടിക്കൊണ്ട്. അങ്ങനത്തെ ഒരു കാലമായിപ്പോയി. പള്ളിയിൽ പോയാലും അങ്ങനെ, മയ്യത്തിൻ്റെ മുമ്പിലും അങ്ങനെ, ഖബറിൻ്റെ അടുത്തും അങ്ങനെ. വല്ലാത്തൊരു ലോകം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ള പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടണ്ട. വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഹൈറിൻ്റെ അഹലുകാർക്ക് ഹൈറായ നിലക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. അതേസമയം തിന്മയുമായി ബന്ധപ്പെടുമ്പോൾ അത് നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തുകയും നമുക്ക് സ്വർഗം വിലങ്ങുകയും അത് കാരണം സംഭവിച്ചാൽ നമുക്ക് വലിയ നഷ്ടമാണല്ലോ. ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യം ഉണ്ടാകില്ല. ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കാതെ സ്ത്രീകൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശിആറുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് അന്യ ആണുങ്ങളെ വശപ്പെടുത്തുകയും ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന നിലയ്ക്ക് ബോഡി ഷേപ്പ്, ടൈറ്റ് ഫിറ്റ്, ബുർക്കയും പർദയും ശരീരത്തിൻ്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് മുസ്ലിം സഹോദരിമാർ ബ്യൂട്ടി പാർലറിൽ കയറി കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്ത് മേക്കപ്പുമായി അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടക്കുന്ന ഒരു യുഗം വരുമെന്നും അത്തരം സ്ത്രീകൾ അധികരിച്ചു വരുമെന്നും അവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അവരെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയല്ല. അവരെ സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ 2 കൂട്ടക്കാരിൽ പ്രധാനികളായിട്ട് പറഞ്ഞ ഗൗരവത്തോടെ നാം അറിയേണ്ട ഒരു കൂട്ടരാണ്. വനിസാഉം കാസിയാതുൻ ആരിയാതും മായിലാതും മുമീലാതുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ദീർഘമായ ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ നിലക്ക് ജീവിക്കുന്ന പരിഷ്കാരികളായ സ്ത്രീകൾ ലാ യദ്ഖുൽനൽ ജന്ന, അവർക്ക് സ്വർഗപ്രവേശമില്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിൻ്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകില്ല. ഇസ്ലാമിൻ്റെ ആ ഹിജാബ് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിഷ്കാരത്തിൻ്റെ പിറകിൽ, ഫാൻസിയുടെ പിറകിലോടി നടക്കാതെ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഈമാനോടെ വറഅോടെ ഇഖ്ലാസോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനും തഖ്വക്കും ഇഖ്ലാസിനൊക്കെ പവർ കിട്ടാൻ എന്താണ് വഴി? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖിനാൽ നമ്മുടെ ഖൽബ് ഊട്ടിയുറപ്പിക്കുക. ഹൃദയം തങ്ങളെ ഇഷ്ഖിലായി ഹബ്ബിലായി ലയിപ്പിക്കുക. അത് ലയിക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അക്സിറൂ മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ആ സ്വലാത്ത് ദുന്യാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് ഖാല റസൂലുള്ളാഹി ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ. നിങ്ങളെ ദുന്യാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. ധാരാളം സ്വലാത്ത് ചൊല്ലി 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 തങ്ങളെ ഹബ്ബ് ഇഷ്ഖ് ഖൽബിൽ വർദ്ധിപ്പിച്ച് ലയിച്ചുകൊണ്ട് നമ്മുടെ ഈമാന് തഖ്വക്ക് വറഅന് പവർ കിട്ടിയാൽ ഹറാമ തീ സ്പർശം പോലെ ഹറാമ നമുക്ക് അനുഭവപ്പെടും. അല്ലാഹ് പൊരുത്തപ്പെട്ട നിലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹ് കൽപ്പിച്ചത് എടുത്ത് വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ അവരെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ കുറവാക്കണ്ട. ഒരൊറ്റ ആലിമിനെയും ഗ്രൂപ്പിസം പറഞ്ഞും അല്ലാതെയും അഹ്ലുസുന്നയുടെ ഉലമാഇനെ തരംതിരിക്കണ്ട, അവരെ കുറവാക്കി പറയണ്ട. അത് എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആലിമീങ്ങളെ സയ്യിദന്മാരെ താറടിക്കുന്ന വ്യക്തികൾ അവരുടെ നന്മകൾ മുഴുവനും നിഷ്ഫലമാവുകയും ആഖിബത്ത് മോശപ്പെടാൻ, ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ ചെറിയ കാല ആയുസ് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബയാർ സ്വലാത്ത് നാളല്ല മറ്റന്നാളാണ്, ഈ വരുന്ന വെള്ളിയാഴ്ച ഇതേ 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളൊക്കെ ബയാർ സ്വലാത്തിന് വരണം. എൻ്റെ നാട്ടിലെ 10,000ങ്ങൾ പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന മാർച്ച് മാസം 2-ാം തീയതി തിങ്കളാഴ്ചയാണ്. ആ ഡേറ്റും ലൈവായി പ്രവാസികളായ നമ്മുടെ സ്നേഹികളടക്കം മജ്ലിസ് ശ്രദ്ധിക്കുന്നത് കൊണ്ട്, നമ്മുടെ മജ്ലിസുകളിൽ വരുന്നവരായതുകൊണ്ടും അവർക്ക് കൂടെ ഡേറ്റ് ഓർമ്മിക്കാൻ വേണ്ടിയാണ് സാന്ദർഭികമായി ഉണർത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10 മണിക്ക് തന്നെ അവസാനിക്കേണ്ട നമ്മുടെ ഈ പരിപാടി ആയതിനാൽ ഇനി കൂടുതലൊന്നും പറയാതെ ധാരാളം ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ പറയുകയും സങ്കടങ്ങൾ അറിയിക്കുകയും രോഗങ്ങൾക്ക് ശിവ കിട്ടാൻ ഉൾപ്പെടെ മരണപ്പെട്ടവരുടെ സന്തോഷം ഉൾപ്പെടെ അങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്ത് ഗൾഫിലും നാട്ടിലുള്ള ജോലി സംബന്ധമായ ഇന്ത്യ രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകൾക്കും പരിഹാരം ലഭിക്കാൻ, കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാൻ അള്ളാഹു സലാമത്ത് നൽകട്ടെ. രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ, പരിഹാരം നൽകണം റഹ്മാനെ, നിൻ്റെ റഹ്മത്ത് നീ ചൊരിയണം റഹ്മാനെ. ഇവിടെ സാന്ത്വനം പ്രവർത്തനവും ഇവിടെ നമ്മുടെ സംഘാടകർ നടത്തുന്നുണ്ട്. ആ മഹത്തായ പരിപാടിയോടൊക്കെ എല്ലാ നിലയിലും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ മുഴുവൻ ജനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും ഇവിടെ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് സകല ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം. നിങ്ങളത് ഏറ്റെടുക്കണം. അത് നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കാൻ അത് വലിയ കാരണമാണ് എന്നുകൂടെ അറിഞ്ഞുകൊണ്ട് പുരുഷന്മാരെല്ലാം എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വന്നാൽ, ലൈവിൻ്റെ സൗണ്ടിൻ്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിച്ചാൽ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ صلی علی محمد یا ربی صلی علیہ وسلم وصلی علی جمیع الانبیاء والمرسلین والحمد للہ رب العالمین. اللہ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഈ പരിപാടിയിലേക്ക് ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ബർക്കത്തിന് വേണ്ടി ദുആന്റെ മുമ്പ് ഒരൊറ്റ ആൾ ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഡോക്ടർ അലി, അള്ളാഹുവെ നീ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരെ പ്രവർത്തനങ്ങളിൽ ചികിത്സകളിലൊക്കെ നീ ഫലം നൽകണം റഹ്മാനെ. കുടുംബത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. അബ്ദുള്ള ഹാജി തുവക്കുന്നു 10,000. ഹാജിക്ക് നീ കബൂൽ നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. പ്രയാസങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഹാരിസ് മാക്കുൽ പിടിക 10,000 രൂപ. അള്ളാഹുവെ നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, ബറക്കത്ത് ചെയ്യണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്. ഒരു വിഷമങ്ങളും ഒരു പരീക്ഷണങ്ങളും താങ്ങാൻ കഴിയാത്ത നീ നൽകല്ല റഹ്മാനെ. ഉമ്മാൻ്റെ ഹാർട്ട് സംബന്ധമായ അസുഖം സുഖപ്പെടാൻ 10,000 രൂപ. അള്ളാഹുവെ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. പൂർണ്ണമായ സുഖം നൽകണം റഹ്മാനെ. ഒരു വിഷമവും ഒരു പ്രയാസവും നൽകല്ല അള്ളാഹ്. ഇനി ഇതായിരുന്നോട്ടെ ഷംസു, നമ്മളെ മൂസകല്ലി കണ്ടി, അങ്ങനെ മൂസല്ലിയോട് മൂസ സാഹിബ്, നമ്മളെ തങ്ങളും ഇവിടെയുള്ള തങ്ങളും ബഹ്റൈനിലെ അതുപോലെ നമ്മുടെ ഹാജി ഉൾപ്പെടെ ധാരാളം ഈ അലി ഹാജി മക്ക അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ സ്റ്റേജിലും സദസ്സിലുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനും സമയമല്ല. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ആഫിയത്താകട്ടെ. ധാരാളം സഹോദരിമാർ, നേരത്തെ നമ്മൾ ഷായദി ചോദിച്ചപ്പോൾ തഖാഫി ചോദിച്ചപ്പോൾ ധാരാളം സ്വർണം നൽകിയ ഉമ്മമാരുണ്ട്. കുടുംബജീവിതം അള്ളാഹു ബർക്കത്തിലാക്കട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. SSLC പരീക്ഷ അടുത്തു വരികയാണ്. നമ്മുടെ കുട്ടികൾ മുത്തഅല്ലിമുകൾ, അള്ളാഹു അവർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവും ആഖിറവും ഉപകരിക്കുന്ന അദബുള്ള മക്കളാക്കി തരണം റഹ്മാനെ. തമീം ലൈവിൽ മാക്കുൽ പിടിക 5,000 രൂപ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. സ്ഥാപനത്തിന് വേണ്ടി ബിൽഡിംഗ് നിർമ്മാണ ആവശ്യങ്ങളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വസ്തുക്കൾ നൽകിയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അഷറഫ് 2000 അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദാ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഇ ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعفنا انظرنا أدركنا، اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് പോലെ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا، اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتنا الله، ഈമാനേറ്റി തരണ അല്ലാഹ്, തഖ്വയേറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ. ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്‌ലിസുകളിലുള്ളവർ, ബയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണ അല്ലാ. വിഷമങ്ങൾ തീർക്കണ അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണ അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് അല്ലാ. നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാ. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. നീ ഞങ്ങൾക്ക് ഹിഫ്ള് നൽകണം റഹ്മാന്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. നീ സലാമത്ത് നൽകണം റഹ്മാന്. സകല രോഗികൾക്കും ആജിലായ ശിഫ നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്. കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നീ പരിഹാരം നൽകണം റഹ്മാന്. സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹ്യങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനും തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകൾ അടുത്ത സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങൾക്ക് നീ നൽകിയ മുഴുവത്തിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. സകല ശത്രുക്കളെ ശർറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു ഫിത്തന ഫസാദിലും ഒരു പ്രയാസത്തിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹമന്വേഷിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണ അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണ അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണ അല്ലാഹ്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാഹ്. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണ അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലുസുന്നയുടെ ഹിദ്മയിൽ ആഫിയത്തോടെ ഇസ്സത്തോടെ ഹിമ്മത്തോടെ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂഇലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ ഖബറിൽ ഞങ്ങളെ ഇറക്കി വച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുലി ഇവരെ അറിയോ പരിചയണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസ്സലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ പോയിക്കോട്ടെ, 10 മണിക്ക് തന്നെ ആയല്ലോ. മുസാഫഹത്ത് ചെയ്യാൻ നല്ല ക്ഷീണമുണ്ട്. ആരും വെള്ളം വന്നിരിക്കാൻ വേണ്ടി കാണിക്കണ്ട. ആരും എൻ്റെ കയ്യിൽ ചുംബിക്കരുത്. എൻ്റെ കയ്യിൽ സ്വതക്ക തന്ന് പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് അങ്ങ് പോവുക. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന് റൈറ്റിലേക്ക്, ഷിമാലിൽ നിന്ന് യമീനിലേക്ക് പെട്ടെന്ന് പോവാം.